നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് കേരള പൂരക്കളി അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മറത്തുകളി ശാസ്ത്ര അധ്യാപനം സംഘടിപ്പിച്ചു. കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മറുത്തുകളിയുടെ സൗന്ദര്യം കുറെ കൂടി ആകർഷകമാക്കുക, മറുത്തുകളി പണിക്കന്മാരുടെ ഒത്തുചേരലിന് വേദിയൊരുക്കുക, അവരുടെ സർഗവാസനകൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചാണ് മറുത്തുകളി ശാസ്ത്രാധ്യാപനം എന്ന നിലയിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്ര പരിസരത്ത് പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. തെയ്യത്തിനെ സംബന്ധിച്ചാലും വലിയ തിരക്കുണ്ട്. പരസ്യമായിട്ട് തെയ്യത്തിന്റെ കോലങ്ങളൊക്കെ കെട്ടി നടക്കാൻ പറ്റുമോ? മത്സരവേദികളിൽ അതല്ലെങ്കിൽ വലിയ പ്രദർശന വേദിയിലൊക്കെ തെയ്യത്തെ കാണിക്കുന്നത് ശരിയാണ്. ഒരു വിഭാഗം കടുത്ത യാഥാസ്ഥിതികമായ നിലപാടൊക്കെ സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടാണ്, നമുക്ക് അതിനോടൊന്നും ഇപ്പൊ തർക്കിച്ചിട്ട് പോകാൻ സാധിക്കില്ല. വരുന്ന പൂരോത്സവ മറുത്തുകളി സമയം വരെ 10 ക്ലാസുകൾ എന്ന വിധേയത്തിലാണ് ഇപ്പോൾ ക്ലാസുകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പൂരക്കളി അക്കാദമി ചെയർമാൻ ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണ് ക്ലാസുകൾ എടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, PP മാധവൻ പണിക്കർ, അക്കാദമി ചെയർമാൻ ഡോക്ടർ CH സുരേന്ദ്രൻ നമ്പ്യാർ, സെക്രട്ടറി KV മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ കൃഷിവകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന നല്ല മണ്ണ് പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിക്കും. ശുദ്ധവായു, ശുദ്ധജലം, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും നല്ല ജീവിതാന്തരീക്ഷം എന്നിവ ലക്ഷ്യമിട്ട് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായാണ് സെമിനാർ നടത്തുന്നതെന്ന് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് സുസ്ഥിരവും സുരക്ഷിതവുമായ കാർഷിക വിള ഉൽപാദനത്തിലൂടെ കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ നഷ്ടപ്പെട്ട കാർഷിക പ്രതാപം വീണ്ടെടുക്കൽ ലക്ഷ്യമാക്കി വിഭാവനം ചെയ്തിട്ടുള്ള പ്രൊജക്ടാണ് നല്ല മണ്ണ്. മണ്ണ് പരിപോഷണത്തിലൂടെ വെള്ളവും വായുവും കൂടി ശുദ്ധീകരിക്കുന്ന ത്രിമാന സ്വഭാവത്തോടെയാണ് പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കിയതിന്റെ രജത ജൂബിലി പിന്നിട്ട വേളയിലാണ് നല്ല മണ്ണ് പ്രൊജക്ട് തയ്യാറായി വരുന്നത്. മണ്ണിനെ എറിഞ്ഞ് ശാസ്ത്രീയമായി കൃഷിരീതി അവലംബിക്കുന്നതിലൂടെ വിളകളുടെ ഉൽപാദനക്ഷമതയും ഉൽപാദനവും വർദ്ധിപ്പിക്കുക, ജലസേചന സൌകര്യം വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്യുക, നെൽകൃഷി മേഖലയിലെ മുഴുവൻ തരിച്ചു പ്രദേശങ്ങളും കൃഷിയോഗ്യമാക്കുക, പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുക, നിലവിലുള്ള കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഏകോപിപ്പിക്കുകയും കാർഷിക പ്രവൃത്തികളിൽ അവരുടെ സേവനം ഉറപ്പുവരുത്തുകയും ചെയ്യുക തുടങ്ങി നിരവധി ഉദ്ദേശലക്ഷ്യങ്ങൾ പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി നവംബർ 9 കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക ഹാളിൽ വികസന സെമിനാർ സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AB ലേജു സെമിനാറിൽ അധ്യക്ഷത വഹിക്കുമെന്നും അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, സെക്രട്ടറി സന്തോഷ് കുമാർ VP, കൃഷി ഓഫീസർ ജയരാജൻ നായർ, പദ്ധതി രൂപകൽപ്പന ചെയർമാൻ PP ശ്യാമള, കൺവീനർ TV നാരായണൻ, RPമാരായ VP ദാമോദരൻ, PP രവീന്ദ്രൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുളിങ്ങോത്ത് മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നും റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച കേസിൽ കൂട്ടുപ്രതിയും അറസ്റ്റിലായി. കടുമേനി സ്വദേശി കണ്ടനാമറ്റത്തിൽ കുര്യൻ എന്ന അനീഷിനെയാണ് ചെറുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിങ്ങോൺ ടൌണിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന അരീക്കാട്ട് അനീഷിന്റെ ഉടമസ്ഥതയിൽ വാഴക്കുണ്ടത്തുള്ള ഗോഡൌണിൽ നിന്ന് 80 കിലോ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിലാണ് കടുമേനി സ്വദേശി കുര്യൻ അറസ്റ്റിലായത്. ചെറുപുഴയിൽ നിന്നും അറസ്റ്റ് ചെയ്ത പ്രതിയെ ഷീറ്റ് വിൽപ്പന നടത്തിയ ആലക്കോട്ടെ മലഞ്ചരക്ക് കടയിലും മോഷണം നടത്തിയ വാഴക്കുണ്ടത്തെ ഗോഡൌണിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷ്ടിച്ചു വിറ്റ റബ്ബർ ഷീറ്റ് ആലക്കോടുള്ള മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഈ കേസിൽ കടുമേനി സ്വദേശിയായ സുനിൽ തോമസിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ 2 പേർ അറസ്റ്റിലായി. ചെറുപുഴ SI MP ഷാജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ച കേസിൽ SI K ഖദീജ, ASI മാരായ K മുഹമ്മദ് അലി, പവിത്രൻ, CPOമാരായ ഹബീബ്, ഗിരീഷ് എന്നിവർ ചേർന്നാണ് കൂട്ടുപ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കാങ്കോലിൽ നടന്ന വെറ്ററൻസ് റിലേ മാരത്തോണിന് മുന്നോടിയായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. റാലി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാങ്കോലിൽ വച്ച് നടന്ന വെറ്ററൻസ് റിലേ മാരത്തോണിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. പ്ലക്കാർഡുകളും ഏന്തിയാണ് ബൈക്ക് റാലി നടന്നത്. കാങ്കോലിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി
സ്വാമി മുക്കിലെത്തി തിരിച്ച് കാങ്കോലിൽ തന്നെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കാങ്കോലിൽ നടന്ന കേരള വെറ്ററൻസ് റിലേ മാരത്തോൺ നാടിന് ഉത്സവമായി. ഇത്തരമൊരു കായിക മത്സരം കാണികൾക്ക് പുതുമയുള്ള കാഴ്ചയായിരുന്നു. വെറ്ററൻസ് മാരത്തോൺ എം ഡി എ സി ഗ്രൂപ്പ് സംഘടിപ്പിച്ച കേരള വെറ്ററൻസ് റിലേ മാരത്തോൺ കാങ്കോലിൽ ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളെ പ്രതിനിധീകരിച്ച് 14 ടീമുകൾ റിലേയിൽ പങ്കെടുത്തു. വയസ്സ് കൂടുതലുള്ളവർ വാമപ്പ് ചെയ്യുന്നത് അത്ഭുത കാഴ്ചയായിരുന്നു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആ മെസ്സേജ് എഴുതി ഒരാളെ അതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. അതൊരു സോൾജിയർ തന്നെയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ, കരുണാകരൻ മാസ്റ്റർ, യു വി ശശീന്ദ്രൻ, കെ വി പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് 1 സ്ഥാനവും കാസർഗോഡ് 2 സ്ഥാനവും കണ്ണൂർ 3 സ്ഥാനവും കരസ്ഥമാക്കി. സമ്മാനദാനം ലണ്ടൻ ഒളിമ്പിക്സ് മാരത്തോൺ കോച്ച് കെ എസ് മാത്യു നിർവഹിച്ചു. മത്സരത്തിന്റെ ജീവനാഡിയായി പ്രവർത്തിച്ച കരുണാകരൻ മാസ്റ്റർക്കുള്ള ഉപഹാരവും തദവസരത്തിൽ നൽകി. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കാങ്കോലിൽ നടന്ന റിലേ മാരത്തോണിൽ പങ്കെടുക്കാൻ തൃശൂരിൽ നിന്നുമെത്തിയ ജോസ് എന്ന 80-കാരൻ കാണികൾക്ക് അത്ഭുതമായി. 3800 കിലോമീറ്റർ ലഡാക്കിലേക്ക് സൈക്കിൾ ചവിട്ടി ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോസ്. കാങ്കോലിൽ നടന്ന റിലേ മാരത്തോണിൽ പങ്കെടുക്കാൻ കാങ്കോലിലെത്തിയ തൃശൂർക്കാരൻ ജോസ് എന്ന 80-വയസ്സുകാരൻ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 80-ആം വയസ്സിലും യൗവനത്തിന്റെ ഊർജ്ജസ്വലതയോടെ ഓടുകയും നടക്കുകയും ചെയ്യുന്ന ജോസ് 3800 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കാശ്മീരിലെ ലഡാക്കിലേക്ക് യാത്ര നടത്തിയ വ്യക്തിയാണ്. ലഡാക്കിലെ കാർത്തുഗ്ല വരെ സൈക്കിൾ ചവിട്ടിപ്പോയത് അടുത്ത കാലത്താണ്. ഓക്സിജനൊക്കെ കൂടെ കരുതിയായിരുന്നു ഈ യാത്ര എന്നതുകൂടി അറിയുമ്പോൾ നമുക്ക് അത്ഭുതം വർദ്ധിക്കും. എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം ഇതാണ്. ഞാൻ എനിക്കിപ്പോൾ 80 വയസ്സായി, 80-ാമത്തെ വയസ്സാണ്. എൻ്റെ 80-ാം പിറന്നാള് കാർത്തുങ്കലയിൽ വെച്ചാണ് ആഘോഷിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിത രീതി മാറണം. നമ്മൾ വ്യായാമത്തിന് പ്രാധാന്യം കൊടുത്താലേ നമുക്ക് ഇവിടുത്തെ ഇത്രയും ആശുപത്രികളുടെ ഒന്നും ആവശ്യമില്ല. ചൈനയിലെ പോലെ ചൈനയിൽ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഇങ്ങനെ എക്സർസൈസ് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ടെന്നാണ് അവിടെ പോയ ഒരു വിസിറ്റർ പറഞ്ഞത്. അപ്പോൾ അതേമാതിരി നമ്മുടെ രാജ്യത്ത് ഈ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു. ഇടയ്ക്ക് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതും ഇദ്ദേഹത്തെ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. ജോസ് എന്ന 80-കാരൻ യൗവനത്തിന്റെ ഊർജ്ജസ്വലതയോടെ ഇനിയും യാത്ര തുടരും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പരിയാരം മെഡിക്കൽ കോളേജിന്റെ ശില്പിയും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായ എം വി ആറിന്റെ 7-ാം ചരമവാർഷികം ദിനാചരണത്തോടനുബന്ധിച്ച് നവംബർ 9 വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പരിയാരം പ്രസ് ക്ലബ്ബിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി നൂതനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സഹകരണ സ്ഥാപനങ്ങളെ അതിൻ്റെ വൈവിധ്യങ്ങളായ മാർഗങ്ങളിലൂടെ സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ 8 പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടക്കും. വൈകുന്നേരം 4 മെഡിക്കൽ കോളേജ് പരിസരത്ത് നടക്കുന്ന അനുസ്മരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും. CMP പിലാത്തറ ഏരിയ സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. CMP ജില്ലാ സെക്രട്ടറി പി സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ, CMP സംസ്ഥാന കമ്മിറ്റി അംഗം CA ജോൺ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സജിത്ലാൽ എന്നിവർ സംബന്ധിക്കും. മെഡിക്കൽ PG പരീക്ഷയിൽ 1-ഉം 2-ഉം റാങ്കുകൾ കരസ്ഥമാക്കിയ ഡോക്ടർ പൃഥ്വി രാധാകൃഷ്ണൻ, ഡോക്ടർ രഷ്ണ രവീന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആഷി പോൾ, ആൻമരിയ ബിജു, KV കൃഷ്ണപ്രഭ, PP സീന, നന്ദകുമാർ, ഋഷികേശ് സതീശൻ എന്നിവരെയും ആദരിക്കും. യു ഡി എഫിന്റെ പ്രമുഖരായ മറ്റ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. CA ജോൺ, പി അനന്തകുമാർ, സി ശിവദാസൻ, എം മോഹനൻ, KC ശ്രീധരൻ, കെ ഗോപാലൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. C
CPIM കണ്ണൂർ ജില്ലാ സമ്മേളന പ്രചരണ ഭാഗമായി ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പീരക്കാം തടത്തിൽ ശില്പം നിർമ്മിച്ചു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. കർഷകരുടെയും തൊഴിലാളികളുടെയും പോരാട്ട വീര്യം വിളിച്ചോതുന്ന 19 ഉയരവും 10 വീതിയുമുള്ള ശില്പമാണ് നിർമ്മിച്ചത്. പ്രചരണ ശില്പത്തിന്റെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം മോവി നാരായണൻ നിർവഹിച്ചു. കൃഷിക്കാരും തൊഴിലാളികളും തമ്മിലുള്ള അവേദ്യമായ ബന്ധവും ഐക്യവും ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയത്തിൽ പ്രധാനമാണ്. അതാണ് ഇന്ത്യയിൽ ഇന്നിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 വർഷമായി കൃഷിക്കാര് അവരുടെ നിലനിൽപ്പിൻ്റെ അവരുടെ നിലനിൽപ്പിന് മാത്രമല്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അടിസ്ഥാനപരമായ അതാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിക്കാനൊന്നും ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ അധ്യക്ഷനായി, പി പി ദാമോദരൻ, സി എം വേണുഗോപാലൻ, വി വിനോദ്, എം വി രാജീവൻ, എം വി രവി, കെ സി തമ്പാൻ മാസ്റ്റർ, ശില്പി ഉണ്ണിക്കാനായി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്പൈനൽ മസ്കുലർ അട്രോഫി, മസ്കുലർ ഡിസ്ട്രോഫി എന്നീ രോഗം ബാധിച്ചവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് നടത്തുന്ന വേണം ഒരിടം ക്യാമ്പയിന് പിന്തുണയുമായി പയ്യന്നൂർ കോളേജ് NSS വിദ്യാർത്ഥികൾ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും പിലാത്തറ ബസ് സ്റ്റാൻഡിലും ഫ്ളാഷ് മോബ് നടത്തിയാണ് വിദ്യാർത്ഥികൾ പ്രചരണം നടത്തിയത്. മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി അഥവാ മൈൻഡ് എന്ന കൂട്ടായ്മയാണ് വേണം ഒരിടം എന്ന പദ്ധതിക്കായി പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികളായ ആദിത്യ കെ വി, അപർണ MP, തന്മയ രഞ്ജിത്ത്, അശ്വതി വി, സംഗീത സി, സാന്ദ്ര സി, അനുശ്രീ നാരായണൻ, സാരംഗ് PP, ശിവാനിയൻ, സിദ്ധാർത്ഥ TP എന്നിവർ ഫ്ളാഷ് മോബിൽ പങ്കാളികളായി. മൈൻഡിന്റെ വളണ്ടിയേഴ്സ് അതുൽ മാധവൻ, പ്രണവ് സൂരജ്, അതുൽ, ആതിര, പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുജിത് KV എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇരിണാവ് സർവീസ് സഹകരണ ബാങ്ക് ഉന്നത വിജയികൾക്ക് അനുമോദനവും ക്ഷേമനിധി വിതരണവും സംഘടിപ്പിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി. വിവിധ ക്ഷേമനിധി ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി കണ്ണൻ, കെ രാജീവൻ, ടി ചന്ദ്രൻ, പി ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലും പഴകിയ അണുവിമുക്ത യന്ത്രങ്ങൾ മാറ്റി പുതിയ ആധുനിക യന്ത്രങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്റ്റെറൈൽ സർവീസ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. അണുമുക്തം ചെയ്യുന്ന ഉപകരണങ്ങൾ പഴയത് മാറ്റി പുതിയ യന്ത്രങ്ങൾ നിർമ്മിക്കുക, അതുപോലെ ഈ ജീവനക്കാർ നിലവിലുള്ള ജീവനക്കാർക്ക് ശാസ്ത്രപരമായും സാങ്കേതികപരമായും പഠനവും പരിശീലനവും നടത്തുക എന്നുള്ള തീരുമാനങ്ങൾ നിലവിലുള്ളതാണ്. മാരക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അണുവിമുക്ത വിഭാഗത്തെ ശാസ്ത്രീയമായും സാങ്കേതികമായും മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് വടിവേൽ മല്ലേശൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി വടിവേൽ മല്ലേശൻ, സി ബിനു, സി പ്രകാശ്, KG സുനിൽകുമാർ, SL വിനു, പി ഗംഗാധരൻ, PV പ്രേംകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്നൂർ തലയനേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. അന്നൂർ തലയനേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലെയും തായനേരി ശ്രീ കുറിഞ്ഞിക്ഷേത്രത്തിലെ ബാല്യക്കാരുടെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെയും സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ സുരേഷ് അന്നൂർ, ശ്രേഷ്ഠ ശിക്ഷക അവാർഡ് നേടിയ KC സതീശൻ മാസ്റ്റർ, ബയോളജിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ പ്രജീഷ്, ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജയേഷ് MKC യെയുമാണ് അനുമോദിച്ചത്. PP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
തലയനേരി പൂമാല ഭഗവതിക്കാവ് അന്തിത്തിരിയൻ ഉപഹാര സമർപ്പണം നടത്തി. വിജയൻ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, രാജൻ, പത്മനാഭൻ, ക്ഷേത്രം വാല്യക്കാർ, സമുദായിക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.